മരണാനന്തര കർമ്മങ്ങൾ എന്തിന് എങ്ങനെ എന്ന് പറയാം. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ആ ആളിന് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുണ്ട്. ചിലർ ചോദിക്കും, മരിച്ചു കഴിഞ്ഞില്ലേ, എല്ലാം മരണം കൊണ്ട് അവസാനിച്ചില്ലേ എന്ന്. അത് ശരിയല്ല. ഇനി ആ ആളിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മരണശേഷം ധാരാളം കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. മരണശേഷം കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ ചെയ്യേണ്ടവനും മരണപ്പെട്ട ആത്മാവിനും ഗുണമില്ലെന്ന് തന്നെയല്ല, ദോഷവുമുണ്ട്. അതുകൊണ്ട് മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടതാണ്. ശരീരം വേർപെട്ട ആത്മാവ് പ്രേതമായിത്തീരുന്നു. അതവിടെയും ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കും. ഒരു വർഷം കൊണ്ടേ ആ ആത്മാവ് പിതൃലോകത്ത് എത്തുകയുള്ളൂ. അതിനകം എല്ലാ കർമ്മങ്ങളും ചെയ്തു തീർന്നാൽ പിതൃവായി ആ ആത്മാവിന് പിതൃലോകത്ത് പ്രവേശനം ലഭിക്കും. ഇല്ലെങ്കിൽ അത് പ്രേതമായി തന്നെ നിന്ന് മുക്തി കിട്ടാതെ അലഞ്ഞ് ദോഷങ്ങൾ ചെയ്യും. അത് കർമ്മം ചെയ്യേണ്ടവന് ദോഷമുണ്ടാക്കും, ആപത്തും ഉണ്ടാക്കും. ഇനി എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറയാം. മരിച്ചാൽ അന്ന് മുതലാണോ മൃതദേഹം അടക്കുന്ന ദിവസം മുതലാണോ ബലിദിനം കണക്കാക്കേണ്ടത് എന്ന് ഒരു സംശയമുണ്ട്. അതിന് മരണാനന്തര കർമ്മം നടക്കുന്ന ദിവസം മുതലാണ് ബലിദിനം കണക്കാക്കേണ്ടുന്നത്. 5 ദിവസം കഴിയുമ്പോൾ സഞ്ചയനം, 16 ദിവസം വരെ നിത്യബലി ഇടണം. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ബലി 41-നാണ്. എന്നിട്ട് മാസബലി ഇടേണ്ടത് പിന്നെ മരിച്ച ദിവസത്തെ നാളാണ് എടുക്കേണ്ടത്. മരിച്ച ദിവസത്തെ നക്ഷത്രം ആണ് ബലിയിടാൻ കണക്കാക്കുന്നത്. അത് കഴിഞ്ഞ് ആണ്ടുബലി, ഒരു വർഷത്തിലൊരിക്കൽ ആണ്ടുബലി. ഇങ്ങനെയാണ് മരണാനന്തര കർമ്മം. ഇനി എങ്ങനെ എന്ത് വ്രതമാണ് വേണ്ടതെന്നും ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും പറയാം. വ്രതനിഷ്ഠയെക്കുറിച്ച് പറയാം. കുറഞ്ഞത് 3 നാൾ മത്സ്യമാംസാദികൾ ഭക്ഷിക്കരുത്. ഈ ദിവസങ്ങളിൽ ഈശ്വരഭജനം വേണം. ബലിയിടുന്ന ആൾ കുളിച്ച് ഈറനായി വേണം ബലിയിടേണ്ടത്. ശ്രാദ്ധ വ്രതം അനുഷ്ഠിക്കുന്നവർ പുറത്തുനിന്നും ഭക്ഷണം കഴിക്കാനോ മറ്റുള്ളവരെ സ്പർശിക്കാനോ പാടില്ല. രാവിലെയും വൈകുന്നേരവും കുളിക്കണം. കുളിക്കഴിഞ്ഞാൽ അശുദ്ധ വസ്ത്രം ധരിക്കരുത്, അശുദ്ധ വസ്തുക്കൾ തൊടരുത്. തലേന്ന് രാത്രിയിൽ ഭക്ഷണം ഒഴിവാക്കണം. തലേന്ന് 1 നേരമേ ഭക്ഷണം കഴിക്കാവൂ, അതായത് ഒരിക്കലൂണായിരിക്കണം. വൈകിട്ട് പാലോ പഴവർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പകലുറങ്ങരുത്. പുകവലി, മുറുക്കാൻ, മദ്യപാനം ഇതൊന്നും പാടില്ല. മരണാനന്തര കർമ്മങ്ങൾക്ക് പ്രഥമസ്ഥാനം മൂത്തപുത്രനാണ്. മറ്റ് പുത്രന്മാർക്കും പുത്രൻ്റെ പുത്രനും ഇളയ സഹോദരനും സഹോദര സന്താനങ്ങൾക്കും, സന്താനങ്ങളില്ലെങ്കിൽ ഭാര്യയ്ക്കും കർമ്മം ചെയ്യാൻ അധികാരമുണ്ട്. മരിച്ച ദിവസത്തെ നക്ഷത്രം, തിഥി ഇവ നോക്കിയാണ് ബലിയിടേണ്ടത്. അതുപോലെ പിന്നെ ദഹനം, അതായത് മരിച്ചാൽ ദഹിപ്പിക്കുന്നതും അതുപോലെ സഞ്ചയനകർമ്മവും ഒരിക്കലും സ്ത്രീകൾ ചെയ്യാൻ പാടില്ല. സ്ത്രീകൾക്ക് ബലിയിടാനുള്ള അവകാശമുണ്ട്. ഇനി എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്നതെന്ന് പറയാം. കൂർച്ചം, എള്ള്, ബലിപ്പൂവ്, പവിത്രം, ദർഭ, ചന്ദനം, ഇല, കിണ്ടി, ഉണക്കലിരിച്ചോറ്, നെയ്യ് എന്നിവയാണ് ബലിയിടാൻ ഉപയോഗിക്കുന്നത്. എള്ളിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറയാം. മനസ്സുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും വാക്കുകൊണ്ടും ചെയ്യുന്ന സർവ്വപാപങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ളതാണ് എള്ള്. മാത്രവുമല്ല, പിതൃവിൻ്റെ വിശപ്പും ദാഹവും അകറ്റാനും എള്ളിന് കഴിയും. അതുകൊണ്ടാണ് ബലികർമ്മത്തിന് എള്ള് ഉപയോഗിക്കുന്നത്. ഇനി ദർഭയുടെ പ്രാധാന്യം പറയാം. ദർഭയുടെ മൂലഭാഗത്ത് ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അറ്റത്ത് പരമശിവനും കുടികൊള്ളുന്നു. അതുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായവരുടെ സാന്നിധ്യം കൊണ്ട് പവിത്രമാണ് ദർഭ. മാത്രവുമല്ല, എത്ര ഉപയോഗിച്ചാലും അശുദ്ധി ഉണ്ടാകുന്നില്ല എന്നതും ഇതിന് പ്രാധാന്യം വർദ്ധിക്കുന്നു. ഇനി കൂർച്ചത്തെക്കുറിച്ച് പറയാം. 3 ദർഭ കൂട്ടിക്കെട്ടുന്നതാണ് കൂർച്ചം. ഓരോ ദർഭയും സൂര്യമണ്ഡലം, സേവാമണ്ഡലം, അഗ്നിമണ്ഡലം എന്നിവയാണ് സങ്കല്പിക്കുന്നത്. ഈ 3 മണ്ഡലത്തിൻ്റെയും മുകളിലാണ് പിതൃലോകം. ഇനി പവിത്രം,
ദർഭ കൊണ്ടുണ്ടാക്കുന്ന മോതിരമാണ് പവിത്രം. പവിത്രം ധരിച്ച് പിതൃകർമ്മം ചെയ്യുന്നവർക്ക് ആയുസ്, തേജസ്, മനഃശക്തി, അതുപോലെ ദൈവാനുഗ്രഹം എന്നിവ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇത്രയുമാണ് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി എങ്ങനെയാണ് ശ്രാദ്ധം കൂട്ടേണ്ടത് എന്ന് പറയാം. 12 മാസത്തെ ബലി പൂർത്തിയാക്കിയ ശേഷം 13-ാമത് വരുന്ന ശ്രാദ്ധമാണ് വാർഷിക ശ്രാദ്ധം, അല്ലെങ്കിൽ ആണ്ട് ബലി എന്ന് പറയുന്നത്. അതിന് നിലത്ത് ചാണകം തളിച്ച് ദർഭപ്പുല്ലുകൊണ്ട് പീഠമുണ്ടാക്കി അതിൽ ദർഭയിൽ ആവാഹിച്ച പിതൃവിനെ സങ്കല്പിച്ച് വയ്ക്കുക. മരിച്ചയാളിൻ്റെ പേരും മരിച്ച ദിവസത്തെ നാളും തിഥിയും പിതൃവിൻ്റെ രൂപവും സങ്കല്പിച്ച് വേണം പിണ്ഡമൂട്ടേണ്ടുന്നത്. വാർഷിക ശ്രാദ്ധത്തിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആണ്ട് ബലിക്ക് പിണ്ഡം വയ്ക്കേണ്ടുന്നത് 3 പിണ്ഡമാണ് വേണ്ടത്. എന്നിട്ട് പിന്നെ പിതൃക്കളെ ഉദ്ദേശിച്ച് വിരിച്ച ദർഭയിലാണ് പിണ്ഡം വയ്ക്കേണ്ടത്. ജലം എത്ര നൽകിയാലും കുഴപ്പമില്ല, അതിനാലാണ് പിണ്ഡത്തിന് ഇടയ്ക്കിടെ നീര് കൊടുക്കുന്നത്. എള്ള് പിതൃക്കൾക്ക് പ്രീതികരമായതുകൊണ്ടാണ് എള്ള് ചേർത്ത പിണ്ഡമാണ് സമർപ്പിക്കേണ്ടത്. അതുപോലെ വിരലുകളുടെ അഗ്രം കൊണ്ടുവേണം പിണ്ഡത്തിൽ നീര് നൽകാൻ. പെരുവിരലിൻ്റെ കീഴ്ഭാഗം ബ്രഹ്മവും ചെറുവിരലിൻ്റെ ചുവടുഭാഗം കായവും വിരലുകളുടെ അഗ്രത്തിൽ ദൈവവും തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയ്ക്ക് പിതൃതീർത്ഥവും സ്ഥിതി ചെയ്യുന്നു. പിന്നെ അതുപോലെ പരലോക ശ്രേയസ്സിന് വേണ്ടി ഊട്ടുന്ന ശ്രാദ്ധമാണ് സംവത്സര ശ്രാദ്ധം. സർവശാസ്ത്ര ശ്രാദ്ധങ്ങളിലും വച്ച് ഉത്തമമായിട്ടുള്ളതും ഇത് തന്നെ. തൻ്റെ മാതാപിതാക്കൾക്ക് സംവത്സര ശ്രാദ്ധമൂട്ടുന്നവൻ്റെ പൂജകൾ ഊട്ടാത്തവൻ്റെ പൂജകളൊന്നും തന്നെ ഈശ്വരൻ സ്വീകരിക്കില്ല എന്നാണ് വിശ്വാസം. പിതൃക്കൾ തൃപ്തരായാൽ അവരും തൃപ്തരാകും. പിതൃക്കളെ ആവാഹനം ചെയ്യുമ്പോൾ പവിത്രം ധരിച്ചുകൊണ്ട് പ്രേതത്തെയും മറ്റും പേര് പറഞ്ഞ് ആവാഹിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പിണ്ഡം ഇന്ന പ്രേതത്തിന് ഉപകരിക്കട്ടെ എന്ന പ്രാർത്ഥനയും പ്രേതം ഇത് സ്വീകരിച്ച് തൃപ്തിപ്പെടട്ടെ എന്ന പ്രാർത്ഥനവും കൂടിയാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് പിതൃവിനെ സങ്കല്പിച്ച് ആവാഹിച്ചതിന് ശേഷം ദർഭയും ദർഭമോതിരവും അഴിച്ചു വയ്ക്കണം. പിണ്ഡം കാക്കയ്ക്ക് നൽകുകയോ ഒഴുകുന്ന വെള്ളത്തിൽ നിക്ഷേപിക്കുകയോ വേണം. അതുപോലെ പിതൃ പ്രീതിക്കായിട്ട് ബലിയിട്ട ശേഷം അന്നദാനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അന്നദാനം കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി അന്നദാനം നടത്താൻ സാധിക്കാത്ത സാഹചര്യമായതുകൊണ്ട് വൃദ്ധസദനങ്ങളിലോ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കുറച്ച് തുക കൊടുത്ത് അവർക്ക് അന്നദാനം നടത്തുന്നത് ഏറ്റവും മോക്ഷപ്രദമായിരിക്കും. ഇത്രയുമാണ് ബലികർമ്മങ്ങളെയും ശ്രാദ്ധത്തിനെയും കുറിച്ച് പറയാനുള്ളത്.